കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ചിട്ട് മാസങ്ങളായി, എന്നിട്ടും റിപ്പോർട്ട് കൗൺസിലിൽ വെച്ചിട്ടില്ല. ഇതിൽ ദുരൂഹതയുണ്ടെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. കായംകുളം നഗരസഭയിലെ 2021-22 പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓഡിറ്റ് വകുപ്പിന്റെ റിപ്പോർട്ട് കൗൺസിൽ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. ഭരണതലത്തിലെ അഴിമതികൾ മൂടിവെക്കാൻ ഓഡിറ്റുകാർ ചോദിച്ച ഫയലോ രേഖകളോ നഗരസഭയിൽ നിന്ന് നൽകിയില്ലെന്ന ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശം ഗുരുതരമാണെന്നും യു ഡി എഫ് ചൂണ്ടിക്കാട്ടി. തൊട്ടതെല്ലാം കുഴപ്പമാക്കി വെച്ചിരിക്കുന്ന ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനാണ് വന്നിട്ടുള്ളത്. അത് നാളിതുവരെയും ചർച്ച ചെയ്യാതിരിക്കുന്നത് വീണ്ടും അഴിമതി നടത്തുന്നതിനും അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമാണോ, ഈ നഗരസഭയിൽ സേവനത്തിന് വേണ്ടി വന്നിട്ടുള്ള ജീവനക്കാർക്ക് പെൻഷൻ കോൺട്രിബ്യൂഷൻ വലിയ ഏതാണ്ട് 7 വർഷക്കാലമായി പെൻഷൻ കോൺട്രിബ്യൂഷൻ അടച്ചിട്ടില്ല. അവർ പെൻഷൻ പറ്റുമ്പോൾ അവർക്ക് എവിടുന്നാ പൈസ കിട്ടുക, പെൻഷൻ കിട്ടുക? ഇതൊന്നും ആലോചിക്കാതെ തൊട്ടതെല്ലാം പൊന്നാക്കുമെന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് ആണ് അഴിമതി നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഈ മണ്ടത്തരങ്ങൾക്ക് യു ഡി എഫിന് ചുക്കാൻ പിടിക്കാൻ കഴിയില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. കോടികളുടെ അഴിമതി ചുഴലഴിക്കാൻ ഭരണ നേതൃത്വം തയ്യാറാകണമെന്ന് സി എസ് ഭാഷ, കെ പുഷ്പദാസ്, എ ജെ ഷാജഗാൻ, എ പി ഷാജഗാൻ, നവാസ് മുണ്ടകത്തിൽ, ആർ സുമിത്രൻ, ബിജു നസറുള്ള തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങൾക്കും അഴിമതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവർക്ക് അഴിമതി നടത്തി ഭരണം നേടണം എന്നുള്ള ഭരണ നേതൃത്വമാണ്. ചില കൗൺസിലർമാർ മാത്രം, ചില കൗൺസിലർമാരാണ് ഈ ചെയർപേഴ്സണെ വഴിതിരിച്ച് കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.